വീണ്ടും തബ്ലീഗ് ജമാഅത്ത് വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. സൗദി അറേബ്യ ഭീകരവാദത്തിന്റെ കവാടമെന്ന് പറഞ്ഞുകൊണ്ടാണ് തബ്ലീഗ് ജമാഅത്തിനെ നിരോധിക്കുന്ന കാര്യം പ്രഖ്യാപിച്ചത്. ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിലെ ഏറ്റവും വലിയ ഇസ്ലാം മതപ്രചാരകരായ സംഘടനയെ സൗദി അറേബ്യ നിരോധിച്ചിരിക്കുകയാണിപ്പോൾ. ഇസ്ലാം മതപ്രചരണ സംഘമായ തബ്ലീഗ് ജമാഅത്തിനെയാണ് സൗദി നിരോധിച്ചിരിക്കുന്നത്. ഈ സംഘടന തീവ്രവാദത്തിലേക്കുള്ള കവാടമാണെന്ന അഭിപ്രായത്തിലാണ് സൗദി ഇവരെ നിരോധിച്ചത്. അടുത്ത വെള്ളിയാഴ്ച ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മുസ്ലിം പള്ളികളിലെ പ്രഭാഷണത്തിന് പറയാനും സൗദി സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൗദി സർക്കാരിന്റെ ഔദ്യോഗിക ട്വിറ്ററിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. തബ്ലീഗ് ജമാഅത്ത് പോലുള്ള സംഘടനകളും അവയുടെ പ്രവർത്തനങ്ങളും സൗദിയിൽ നിരോധിക്കുകയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വർഷം ഡൽഹിയിൽ തബ്ലീഗ് ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ സമ്മേളനം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു നമ്മുടെ രാജ്യത്ത് കൊറോണ രോഗം വ്യാപിച്ചത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് തബ്ലീഗ് ജമാഅത്ത് സമ്മേളനം ഡൽഹിയിൽ നടന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഘടന സംശയനിരലിലാവുകയും ചെയ്തു. 1926 ഇന്ത്യയിലാണ് തബ്ലീഗ് ജമാഅത്ത് സ്ഥാപിതമായത്. 3.5 മുതൽ 4 കോടി വരെ അംഗങ്ങൾ സംഘടനയുടെ ഭാഗമായി ലോകമെമ്പാടും പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. തീവ്രമായ ഇസ്ലാമിക ആശയങ്ങളാണ് സംഘടന പിന്തുടരുന്നത്. പ്രത്യക്ഷത്തിൽ മതപ്രചാരണമാണ് സംഘടന നടത്തുന്നതെന്ന് വ്യക്തമാണ്. UK, ഫ്രാൻസ്, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ ഇവർക്കെതിരെ നേരത്തെ തീവ്രവാദ ആരോപണങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഇന്തോനേഷ്യ, മലേഷ്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇവരുടെ അനുയായികൾ കൂടുതലുള്ളത്. ഭീകരവാദ ആശയങ്ങളുടെ പ്രചാരണം ഇവരുടെ ഭാഗത്തുനിന്ന് നടക്കാറുണ്ട് എന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൗദിയുടെ നടപടിക്ക് പിന്നാലെ കേന്ദ്ര സർക്കാരും തബ്ലീഗ് ജമാഅത്തിനെ ഗൌരവമായി കാണുകയാണ്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ രഹസ്യാന്വേഷണ വിഭാഗം ശേഖരിക്കുന്നു. മതപ്രചാരണത്തിനായി സംഘടനയ്ക്ക് ലഭിക്കുന്ന സാമ്പത്തിക സഹായം, മറ്റു രാജ്യങ്ങളിലെ സംഘടനകളുമായി ഇവർക്കുള്ള ബന്ധം, രാജ്യത്ത് ഇവരുടെ സ്വാധീന മേഖലകൾ, അങ്ങനെ തബ്ലീഗ് ജമാഅത്തുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും രഹസ്യാന്വേഷണ വിഭാഗം ശേഖരിക്കുകയാണ്. ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് രഹസ്യാന്വേഷണ വിഭാഗം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും കേന്ദ്രം തബ്ലീഗ് ജമാഅത്തിന്റെ നിരോധനമടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. നേരത്തെ തന്നെ ഈ സംഘടനയുടെ പ്രവർത്തനം സംബന്ധിച്ച സംശയങ്ങൾ ഉയർന്നിരുന്നു. എന്തായാലും ഇപ്പോൾ തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ചുള്ള അന്വേഷണം കേന്ദ്രം ആരംഭിക്കുമ്പോൾ അത് സംഘടനയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.